ഞങ്ങളെ ചതിക്കാനേ ഇല്ല. കൈ കിടന്ന് വളയും എടുത്ത് കൊടുത്ത് കൊച്ചിന്റെ മാലയും പണയും വെച്ചാണ് കൊടുത്തത്. 50,000 അടച്ചാലേ അവര് തരുവോളെന്ന് പറഞ്ഞു. 50,000 അടച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ശിക്ഷയാണ്. നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. എപ്പോഴും ചുണ്ടിലും തൊക്കെ വെച്ചോണ്ടാണ് ഇത് പണി ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് പേടിച്ച് ഇങ്ങോട്ട് കയറത്തുമില്ലായിരുന്നു. ഇത് ഞങ്ങൾക്ക് എന്തോ കഷ്ടകാലം വന്ന് മാറിയതാണ്. മക്കള് ഭരിക്കേണ്ടതിന് ഇങ്ങനെ ഞങ്ങൾക്ക് ചതി എന്നിട്ട് പോയി. ഗവൺമെന്റ് ചതിക്കേനി. എന്റെ കൃഷി അത്രയും നശിച്ചെന്ന് പറഞ്ഞപ്പോ അവരെന്നെ അടിക്കാൻ വരും പോലെ. എന്ത് എന്റെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കൊന്ന് പ്രശ്നമൊന്നും പറഞ്ഞു. അങ്ങനെ ഇത് നമ്മളെ നശിപ്പിച്ചതും പോരാ, പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഫയർ ചെയ്യാനും കൂടെ വരുന്നത്. അതാണ് ഏറ്റവും വിഷമകരമായ ആയിപ്പോയത്. എനിക്ക് മൊത്തം 60,000 രൂപയായി. എന്റെ മോനിന്റെ മേൽ കേറാൻ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം എടുക്കാനുണ്ടായി, ഞങ്ങൾക്ക് കഴിക്കാനും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴമറ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുന്നതായി പരാതി. കൃഷിഭവനുകളുടെ മേൽനോട്ടക്കുറവും കാർഷിക വൃത്തിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇടവ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിച്ച മഴമറ അഥവാ പോളിഹൌസ് പദ്ധതിയാണ് നിശ്ചിത സമയപരിധിക്ക് മുന്നേ കാലഹരണപ്പെട്ടതായി ഇടവ വെങ്കുളം സ്വദേശിയും ഇടവ ഗ്രാമപഞ്ചായത്ത് മുന്നംഗവുമായ അനിതയും അയൽവാസിയായ ലതാംഗിയുമാണ് കൃഷിഭവന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ടെറസിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി 10,000 രൂപയുടെ നാശനഷ്ടത്തിന് ഇരയായത്. ജീവിതോപാധി എന്ന നിലയിൽ വീട്ടാവശ്യത്തിനും വിപണന അടിസ്ഥാനത്തിലും കഴിഞ്ഞ 5 വർഷക്കാലമായി പച്ചക്കറി കൃഷി നടത്തിവന്ന വനിതാ സംരംഭകർക്കാണ് അധികൃതരുടെ അനാവശ്യമായ ഇടപെടൽ മൂലം നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. തറ വിസ്തൃതി കണക്കാക്കി 25,000 രൂപ സർക്കാർ സബ്സിഡി കഴിച്ച് ഗുണഭോക്തൃ വിഹിതമായ 25,000 രൂപയും അധിക ചെലവിനത്തിൽ 10,000 രൂപ വിനിയോഗിച്ചുമാണ് അനിത മട്ടുപ്പാവിൽ മഴമറ നിർമ്മിച്ചത്. സമാന സ്ഥിതിയിൽ പദ്ധതിക്ക് ആനുപാതികമായ തുക അയൽവാസിയായ ലതാംഗിയും വിനിയോഗിച്ചിരുന്നു. 2021 ഒക്ടോബറിൽ കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ കരാറുകാരനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർഭാഗ്യവശാൽ കേവലം 1 മാസം പിന്നീട് മുൻപേ വിവിധ ഇനം പച്ചക്കറികൾ ഒന്നൊന്നായി നശിക്കുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ ഇഷ്ടം പോലെ ഈ കൊറോണ സമയത്ത് ഇഷ്ടം പോലെ ഞങ്ങൾ എടുത്തതാണ്. ഇവര് വന്ന് ഇതെല്ലാം ചെയ്ത് ഞങ്ങൾക്കിപ്പോ ഒരു പച്ചമുളക ഒരു കരിയപ്പല പോലും എടുക്കാൻ ഇല്ലാതെ ഒന്നും യാതൊരു സാധനവും എന്തോ ഇത്ര പൈ കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയാണ്. ഞങ്ങളെല്ലാം നല്ല പച്ച കൃഷികൾ എടുത്തോണ്ടിരുന്നേ. കത്തിരിക്കും, പടവലും, പാവലും, എന്തുമാത്രം ചീരയാണ് എടുക്കുന്നതാണ്. ചീര ഇതാണ് ചീര. അതേപോലെ തന്നെ സാറും അതും പോയി. കരിയപ്പലേക്കാൾ പിന്നെ അത് ഇപ്പൊ കിളിച്ചു വന്നതാണ്. ഒന്നുമില്ല. വീണ്ടും അവർ മരുന്നും വിത്തും കൊണ്ട് തന്നിട്ട് നമുക്ക് എന്തേലും ഉപയോഗം. എന്റെ മോനാണെങ്കിൽ തുടങ്ങി ഇറക്കുക, ഇത് നശിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഇതിനകത്ത് കയറുള്ളൂ. കുരുമുളക് വരെ പിടിച്ച് നല്ലതുപോലെ വന്ന് പിച്ചി സാറും അതും ഇതൊന്നും ഇടാതെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പം ഇത് ഇത് ഇത്രയും ചെയ്തു തന്ന് ഞങ്ങൾക്ക് ഇപ്പം രോഗമല്ലാതെ വേറെ ഒന്നും ചെയ്തു തന്നില്ല. ഇത്രയും ചെയ്യുന്നു. അപ്പം കൊതിയുണ്ട്. ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തെ പെരടത്തിലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഇറങ്ങുന്ന സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന 3-4 വീട് അവരറിയാതെ വെച്ചിരിക്കുന്നു. എന്ത് മാത്രം ഞങ്ങൾ എടുത്തതാണ്. 1.5-2 കിലോ പിന്നെ ഇത്തുറച്ചയുള്ള വാളം പയറാണ് ഈ കൊറോണ സമയത്ത് കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ വിലയില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് 10 പയർ വീതം 20 രൂപയ്ക്ക് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊടുത്തേനി. യാതൊന്നുമില്ല. ഞങ്ങളിപ്പോൾ എന്തൊരു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പോയി. ഇതെന്തായിട്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പോയത്ത ഒരു കഷ്ടമായി. ഇനി അറിയുന്നവരെങ്കിലും ഇത് ചെയ്യാതെ ഇരിക്കുന്ന ഏറ്റവും നല്ലത്. ഇതാണ് ഇവിടുത്തെ കൃഷി. ഞങ്ങളെ ചതിക്കാനേ ഇത്. കൈ കിടന്ന് വളയും എടുത്ത് കൊടുത്ത് കൊച്ചിൻ്റെ മാലയും പണയും വെച്ചാണ് കൊടുത്തു. 50,000 അടച്ചാലേ അവർ തരുവോളെന്ന് പറഞ്ഞു. 50,000 അടച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ശിക്ഷയാണ്. ഒരു തുണി വിരിച്ചുകൂടാ, ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധമായിപ്പോയി. ഇത് കാരണം ഞങ്ങൾ എന്തേലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. എന്തേലും ചെയ്യണം. ആ അമരയ്ക്ക് പറിച്ചതുപോലും തോന്നിയില്ല. അത് എടുത്തുകൊണ്ട് താഴെ പോകാൻ പോലും അത് അവിടെ ഞങ്ങൾ കളഞ്ഞു. യാതൊന്നും ഇല്ല. ഇതെന്നാണ്ട് ഞങ്ങളിങ്ങനെ ചതിച്ചു. ഞങ്ങൾ നല്ല കൃഷി ചെയ്തോണ്ടിരുന്നേ. എത്രയാതി പയറുണ്ടായിരുന്നു, എത്രയാതി പാവലുണ്ട്, ഇതുണ്ടായിരുന്നു. കത്തിരിക്കയൊക്കെ തോനെ ഉണ്ടായിരുന്നു. അഴുതണി ഇതിലൊക്കെ പൂക്കുന്നു. അത്രയും കരിഞ്ഞ് കരിഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുന്നു. ഒറ്റ വകയില്ല. ആ കറിയപ്പലയാണെങ്കിൽ തൂത്തുവാരി ഒരു പാത്രത്തിലെടുക്കണി. ഇത് ഞങ്ങൾ തൂത്തുവാരി എന്നതാ നിൽക്കുന്നെന്ന് പറയണ്ടാ. ഇത് മാത്രമുണ്ട്. ഇത്ര തന്നെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഇതേപോലെ പൂ വിരിഞ്ഞ് അവര് തന്നെ വന്നിട്ടുണ്ട്. പൂ വിരിഞ്ഞ് സാറും അത് ഇതേപോലെ വരും. ഇതുപോലെ അങ്ങ് തുഴിഞ്ഞു എന്താ ഇത്. അവർ വന്നപ്പോ 10-15 അങ്ങോട്ട് ഇതേപോലെ പൂ ഇടാൻ. ഇത്ര പോലെ മണ്ണിടാ, മണ്ണിടാകത്ത ഇത് തറയിൽ പിടിച്ചേക്കുവോ? എങ്ങനെ പിടിച്ചേക്കും? എന്നിട്ട് പറഞ്ഞ് കല്ലൊന്നും വെക്കരുത്, അടുപ്പ് കൂട്ടുന്ന കണക്ക്
മൂന്ന് ചിരട്ട എടുത്ത് ഇങ്ങനെ ഒരേ സ്ഥലത്ത് വെച്ച് അവിടെ തടിയിൽ വെച്ചിട്ട് വയ്ക്കാൻ പറഞ്ഞു. അതും വെച്ച് അങ്ങക്കിപ്പോ എല്ലാം നാല് ചാക്കിലും നാല് സൈഡിലും വെച്ച് ഇതാ നടുക്ക് ഇത്രയും വാരി കൂട്ടിയിരിക്കുന്നു. ഇത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഗവൺമെന്റ് ചതിക്കേനി ഇത്, പഞ്ചായത്തുകാരെ കൊണ്ട് ഇടിയിപ്പിച്ചെന്ന് ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഇത് ആ സൺസൈഡെങ്കിലും തന്നെ അത് ഞങ്ങൾക്ക് കയറാത്തൊന്ന്. അല്ലെങ്കിൽ ആ വഴി കയറി വരുന്നിടത്തൂടെ വെള്ളം അത്രയും ഒലിച്ച് പാഞ്ഞിഞ്ഞു വരേണി. വെച്ച് അവസാനം ഞങ്ങളെ വെള്ളം കെട്ടി ഇന്ന് എന്നെ പോകും പോയി ട്രില്ലി മിക്സിയും കൊണ്ടുവന്നത് ഓട്ടയിട്ടാണ് ഇപ്പം വെള്ളം പോകുന്നത്. എന്നാലും ശരിക്കും വെള്ളം പോകൂല. അതൊക്കെ എല്ലാം ഇത് മൂടി കെട്ടിത്തന്ന് ഒന്നും എല്ലാം നല്ലതുപോലെ നല്ല കൃഷി എടുക്കാറുണ്ട്. പക്ഷേ ഈ ചൂട് കാരണം ഇതെല്ലാം അറുത്ത് ഞാൻ മുകളിൽ കയറ്റിയിട്ട് അങ്ങനെയെങ്കിലും പിടിക്കട്ടെന്ന് വിചാരിച്ചു. അതുപോലും കിട്ടിയില്ല, അത് ഒരു വകയും കിട്ടിയില്ല. ഇപ്പം അവരൊന്ന് നോക്കിയപ്പം തുണി വിരിച്ച്, അയ്യോ തുണി വിരിക്കാൻ പാടില്ലെന്ന്. നമ്മളെന്തേലും ചെയ്യാൻ, നമ്മളിവിടെ കൊണ്ട് വിരിക്കും. ഇത് ഞങ്ങൾക്ക് എന്തോരോ കഷ്ടകാലം വന്ന് മാറിയതാണ്. മക്കൾ ഭരിക്കേണ്ടതിന് ഇങ്ങനെ ഞങ്ങൾക്ക് ചതി എന്നിട്ട് പോയി. ഇത്രയേ ഉള്ളൂ എന്നത് പറയാം. എന്റെ മോനിന്റെ മേൽ കയറാൻ പോലും ഇല്ല ഇപ്പൊ. എങ്കിലും ഒരു ചതി ഞങ്ങൾ ഉള്ള കൃഷി ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് എല്ലാം എടുക്കാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കഴിക്കാനും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു. ഇത്രയും ചതി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എങ്കിൽ ഇത് അവരെടുത്ത് കളഞ്ഞു തന്നാൽ മതി. ഞങ്ങൾ വെച്ച് ഞങ്ങൾ കൃഷി ചെയ്തോളാം. ഞങ്ങളെ കവറും എത്രയോ അവിടെ നിന്ന് അഞ്ചങ്ങി പോയി. പിന്നെ ഈ ചെയർ കൊണ്ടുവരണമെങ്കിൽ എത്ര രൂപയാണ്? ഒരു ടമ്പോ ചെയർ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ചുമന്ന് അവക്ക് കൂലി കൊടുത്ത് എനിക്ക് എന്റെ ഭർത്താവും മോനും കൂടെ വാരിക്കൊണ്ടിട്ടെന്ന് പറയാം. എല്ലാം ചെയ്ത് തോത്ത് ആഴെ ടാങ്കിൽ നിറച്ച് വെച്ചിരിക്കുന്നു ഒരു ടാങ്ക് ചെയർ. ബാക്കി എത്രയും നായി മുകളിൽ കിടക്കുന്നു. ഞങ്ങളെ ചതിയാണ് ഇന്ന്. പിന്നെ എന്നിട്ട് എന്നേരം ഒരു മരുന്നും തന്ന് അഞ്ച് നാല് ഓറിന്റെ വിത്ത് തന്നിട്ട് ഇനിയും നടായി. ഇനി ഞങ്ങൾ എന്തിനു നടന്ന്? ഞങ്ങൾ നടൂല. എല്ലാം നശിച്ചാ പോയി. ഇനി വേണ്ട, ഇതിനകത്ത് കാല് കുത്താൻ വയ്യാത്ത കണക്കാണ് ഞങ്ങൾ ഇവിടെ നട്ടിരുന്നത്. സഹോദരൻ ആ കമ്പുകളാണ് അത്രയും അവിടെ എടുത്തു വെച്ചിട്ട് നട്ടി വെച്ചിരിക്കുന്നത്. ചിരട്ട വയ്ക്കാനാണ് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചിരട്ട ഇല്ലാത്തതുകൊണ്ട് അര ചുടുകല്ല വെച്ചെങ്കിലും ഉണ്ടാക്കാന്ന് ചോദിച്ചു. അതൊന്നുമില്ല. മഴമറയ്ക്ക് അനുബന്ധമായി സ്ഥാപിക്കേണ്ട കണിക ജലസേചനത്തെ സംബന്ധിച്ചോ തിരുനനയെ സംബന്ധിച്ചോ ഗുണഭോക്താക്കൾക്ക് വേണ്ടത്ര ധാരണ നൽകാതെ തികച്ചും അശാസ്ത്രീയമായി പദ്ധതി ആവിഷ്കരിച്ചതിലാണ് വീഴ്ചയുണ്ടായത്. മഴമറകളിൽ ഉണ്ടാകുന്ന അധിക ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നതിനായി കണിക ജലസേചനം കൂടി ആവിഷ്കരിച്ചാലേ പദ്ധതി പൂർണ്ണമാകുമെന്നിരിക്കെ ബന്ധപ്പെട്ടവർ ബോധപൂർവം മറച്ചുവെച്ചതായാണ് ആക്ഷേപം. കൂടാതെ ടെറസിൽ തോന്നമ്പടി പദ്ധതിക്കായി ചട്ടക്കൂട് നിർമ്മിച്ചതിലും കരാറുകാരന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ പാകപ്പിഴയും ഉണ്ടായതായി കർഷകർ പറയുന്നു. ടെറസിന്റെ പ്രതലനിരപ്പിൽ അവിടെവിടെ വെട്ടിപ്പൊളിച്ച് കുഴിക്കുത്തി തൂണുകൾ നാട്ടിയത് മൂലം മഴവെള്ളം തളം കെട്ടി വീടിനുള്ളിലേക്ക് വീഴുന്ന ദുസ്ഥിതിയാണുള്ളത്. വേനലിനെയും മഴയെയും അതിജീവിച്ച് 365 ദിവസവും കൃഷി ചെയ്യാൻ ഉതകുന്നതാണ് പദ്ധതി. രോഗകീടബാധകളെ താരതമ്യേന നിയന്ത്രിക്കുന്നതിനും പദ്ധതി പര്യാപ്തമാണ്. എന്നാൽ സർക്കാർ സദുദ്ദേശത്തോടെ നടപ്പാക്കുന്ന പല പദ്ധതികളും താഴെത്തട്ടിലെത്തുമ്പോൾ കൃത്യമായ മോണിറ്ററിംഗ് നടക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. മഴമറ പദ്ധതിയിൽ കൃഷിഭവന്റെ മേൽനോട്ടക്കുറവില്ലാത്തതാണ് പദ്ധതിയിൽ വീഴ്ച ഉണ്ടായതെന്ന് കൃഷിഭവൻകാരൻ എന്റെ അടുത്ത് പറഞ്ഞത്. 100 മീറ്റർ ചെയ്യുമ്പോഴത്തേക്ക് 50,000 രൂപ അവര് സബ്സിഡി തരും, ബാക്കി 30,000 രൂപയും കൂടെ നമ്മളെ കയ്യിൽ നിന്നായെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വന്ന് ഈ അവര് എന്നെ ഇടപെടുത്തിയ ഒരു പറഞ്ഞു ഒരു ആളാണ് വന്ന് ഇതിന്റെ കോൺട്രാക്ടർ. അപ്പൊ അത് വന്ന് അളന്നപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് 70 മീറ്ററേ ഉള്ളു. അപ്പൊ 150 അല്ലെങ്കിൽ 100 ഈ റേഞ്ചിലെ കൃഷിഭവൻകാരെ എടുക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് 70 ഉള്ളത് കൊണ്ട് അങ്ങനെ 70 ചെയ്യാൻ പറ്റില്ല, 50 മീറ്ററിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ 50 മീറ്ററിന് 25,000 രൂപ എന്റെ കയ്യിൽ നിന്നും 25,000 രൂപ വരും. അപ്പൊ ഈ കോൺട്രാക്ടർ പറഞ്ഞു 20 ബാക്കി ബാലൻസ് കിടക്കുന്നത് കൊണ്ട് അതും കൂടെ ചെയ്യണമെങ്കിൽ ബാക്കി ഞാൻ അഡീഷണൽ 10 കൂടെ കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ ഒരു 10 കൂടെ കൊടുത്തപ്പം എനിക്ക് മൊത്തം 60,000 രൂപയായി. 60,000 രൂപ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഞാൻ കുറേ ഗ്രോ ബാഗ്, പിന്നെ എല്ലുപൊടി, വേപ്പും പുണ്ണാക്ക്, അങ്ങനെ കുറേ വളങ്ങൾ. നമ്മൾ ഇത് വളങ്ങൾ ഇട്ട് ചെയ്തെങ്കിലേ നമുക്കിതെന്തെങ്കിലും കിട്ടും. ചാണകം, പിന്നെ ചേർ, ഒരു ലോഡ് ചേർ ഇറക്കി. ചേറിനൊക്കെ അറിയാലോ ഇപ്പം എല്ലാവരും കൃഷി തുടങ്ങിയപ്പോൾ നല്ല വിലയാണ് ഇപ്പം ചേറിന്. അത് കിട്ടാനുമില്ല. പിന്നെ ഞാൻ ഒരു 15 വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നതിൻ്റെ കുറേ സ്വാധീനം ഉപയോഗിച്ചാണ് എനിക്ക് അങ്ങനെ അന്ന് ചേർ തന്നെ കിട്ടിയത്. അപ്പം ഞാൻ ഈ പല കൃഷിഭവനിൽ ഇരുന്ന ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ചിങ്ങ ഒന്നിനെ കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ പല കൃഷിത്തോട്ടങ്ങളും കാണാൻ പോകും മാർക്കിടാൻ വേണ്ടി. അപ്പം അങ്ങനെ പോയി കണ്ട്
ഇത് ഈ പല പല തോട്ടങ്ങൾ കണ്ടപ്പോൾ എനിക്കും എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ചെയ്തുകൂടാ എന്നുള്ള തോന്നൽ വന്നാണ് ഞാൻ നല്ല തിരക്കിൽ നിന്ന സമയത്ത് പോലും എൻ്റെ വീട്ടാവശ്യത്തിനുള്ള മലക്കറി ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ചുമ്മാ ഇരിക്കുന്ന നേരത്തിന് എനിക്ക് ഒരു മലക്കറി എടുക്കാനില്ല. നമ്മൾ അങ്ങനെ എടുത്ത് കഴിച്ച് ശീലമായതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാനും മനസ്സില്ല. എൻ്റെ തോട്ടം കണ്ട എല്ലാം വഴുതനങ്ങയായാലും ഒരു ഇത് ഇട്ടതിന് ശേഷം എനിക്ക് ഒരു പച്ചമുളകോ ഒരു വഴുതനങ്ങയോ ഒന്നും കിട്ടില്ല. ഒരു മാസം ആയപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി. എല്ലാ ചെടികളും കുരുടിച്ച് ഇലയൊക്കെ അങ്ങ് ചുരുണ്ട് പൂവെല്ലാം പോകണം. അപ്പം ഞാൻ അപ്പോൾ തന്നെ അവരെ അറിയിച്ചു, ഇത് സാറേ ഇത് സക്സസ് ആയില്ലെന്ന് തോന്നുന്നു, ഇതെന്തോ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ വരാൻ വരാമെന്ന് പറയുന്നതല്ലാതെ അവരാരും വന്നതേ ഇല്ല. പിന്നെ ഞാനിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത്രയും വർഷത്തെ ഞാൻ ഇരുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥരാണ്, അപ്പോൾ അവരൊക്കെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു, സാറേ വന്ന് നോക്ക് എൻ്റെ പൈസയും പോയി, 1040,000 രൂപയും അങ്ങ് പോയി, പിന്നെ എൻ്റെ മലക്കറിയും നശിച്ച് വീടാണെങ്കിൽ ഇത് മൊത്തം കുത്തി ഇല്ലാമാക്കി. നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല, എപ്പോഴും ചുണ്ടിലെന്തൊക്കെ വെച്ചോണ്ടാണ് ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മേടിച്ച് ഇങ്ങോട്ട് കയറത്തുമില്ലായിരുന്നു. എന്നിട്ട് അവർ ആ വരാൻ വരാമെന്ന് പറയുന്നല്ലാതെ പിന്നെ എങ്ങനെയെങ്കിലും കിടന്ന് വിളിച്ച് വിളിച്ച് രണ്ട് പ്രാവശ്യം വന്ന് നോക്കിയിട്ട് പറയാം ആ ഇത് കുഴപ്പം. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും രൂപയും ചിലവാക്കിയിട്ട് നമുക്കൊരു കായ പോവ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് എന്തേരെന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ ഇപ്പം അടുത്ത സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഇവർ എന്നെ കൊണ്ടുപോയത് ഞങ്ങളും കൃഷി എന്നുള്ള പ്രോഗ്രാമിലോട്ട്, പിന്നെ അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ മഴമറ ചെയ്ത പയ്യനെയും കണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എൻ്റെ കൃഷി അത്രയും നശിച്ച് ഒന്ന് വന്ന് നോക്ക് ആ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനും വന്നിട്ടില്ല. അന്ന് ബ്ലോക്കിലെ കൃഷി ഓഫീസറെ കണ്ട് അവരടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൃഷി അത്രയും നശിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അടിക്കാൻ വരും പോലെ, എന്ത് എൻ്റെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കൊന്നും പ്രശ്നമെന്നും പറഞ്ഞ് അങ്ങനെ. ഇത് നമ്മളെ നശിപ്പിച്ചതും പോരാ, പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഫയർ ചെയ്യാനും കൂടെ വരുന്നത്, അതാണ് ഏറ്റവും വിഷമകരമായ ആയിപ്പോയത്. പിന്നെ എൻ്റെ ഇതെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെങ്കിലേ പറ്റൂ, ഇത്രയും പൈസയും പോയി. ഇതിപ്പം പൊളിച്ച് കളഞ്ഞാൽ തന്നെ ഈ വീട്ടിന് ഇനി ചോർച്ച ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റൂല. ആകെ ഇത് ഡ്രില്ല് ചെയ്ത് ഇല്ലാമാക്കി ഇട്ടേക്കാണ് വീട് മൊത്തം. വാതലാണെങ്കിൽ എനിക്ക് ഇത്രയും തടിയുള്ള എനിക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് വാതൽ വെച്ചേക്കുന്നത്. വാതലിൻ്റെ നമ്മളെ ടെറസിനൊരു വീതി ഉണ്ടല്ലോ, ആ വീതി രണ്ടായിട്ട് വാഗിച്ചിട്ടാണ് അതിനകത്ത് തന്നെ ഒരു വാതിൽ കൊണ്ട് വെച്ചേക്കുന്നത്. എല്ലാം ഒരു വൃത്തിയും ഇല്ല. പിന്നെ അതേണക്ക് തന്നെ ഈ പച്ച ഇത് 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്, അതിങ്ങനെ പിടിച്ച് 4 വാഗനും പിടിച്ച് കെട്ടിയേക്കായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇവരടുത്ത് ചോദിച്ചാൽ പറഞ്ഞു, അവർ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒന്ന് മേലെ പിടിച്ച് കെട്ടി നോക്ക്, അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുന്നെങ്കിലാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു തന്നെ വിളിച്ച് അവൻ 500 രൂപയും കൊടുത്താണ് ഈ മേലെ ഇതെല്ലാം കൂടെ വലിച്ച് കെട്ടിയപ്പോൾ ബാക്കി നിന്നതും എല്ലാം നശിച്ചു പോയി. അതിന് മുമ്പ് കോളിഫ്ലവർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ ഇങ്ങനെ കെട്ടിയെങ്കിലും. ഇപ്പം ഈ മേല് പിടിച്ച് കിട്ടിയപ്പോൾ ആ കോളിഫ്ലവറും അത്രയും വലിയ പൂക്കൾ വന്ന് എല്ലാം അഴുകി ഇല്ലാമായി പോയി. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് സുനിലെന്നും പറഞ്ഞൊരു കൃഷി ഓഫീസർ, തിരുവനന്തപുരത്തവിടെ ആണ് സുനിലെന്നും പറഞ്ഞൊരു കൃഷി ഓഫീസർ, ഇതെനക്ക് മഴമറ ഒരു വീട്ടമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സാറിൻ്റെ ഒരു അഭിമുഖം. അപ്പോൾ സാർ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒന്നീ കണിക ജല ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തിരുനന, ഈ രണ്ട് സംഭവങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത ചൂട് ക്രമീകരിച്ച് ഇതിന് വളർച്ച സാധ്യമാവത്തുള്ളെന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വീട്ടമ്മയും അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അവർ ഈ രണ്ട് ഇതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് അവർക്ക് നല്ല കൃഷി നല്ല ഈടും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് പക്ഷേ ഇത് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോഴും കൃഷി ഇവിടുത്തെ കൃഷി ഓഫീസർക്കൊന്നും അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. അവർ മഴമറ എന്ന് പറയുന്നതല്ലാതെ അവരൊക്കെ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഇതെന്ത് ചെയ്യണമെന്നാ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാ ഒന്ന്. ഇതിന് മുമ്പ് ചെയ്ത ഫാമി എന്നും പറഞ്ഞൊരു ഒരു കർഷകൻ അപ്പം ഞാൻ അടുത്ത സമയത്താണ് കണ്ടത്. പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരിക്കുക അങ്ങനെയുണ്ട്, അപ്പം പറഞ്ഞു ഇല്ല എല്ലാം നശിച്ചു പോയി ഒന്നും എടുക്കാനും ഇല്ല എൻ്റെ കൃഷി അത്രയും നശിച്ചു പോയെന്ന് പുള്ളിയും പറയുന്നു. പക്ഷെ വേറൊരാൾ ചെയ്ത് സക്സസ് ആയെന്ന് പറയുന്നു. പക്ഷെ അത് നമ്മളെ കൃഷിഭവനിലുള്ളവരാരും ആ തോട്ടം കണ്ടിട്ടില്ല, അവരാരെയും കാണിക്കില്ല അവർ. പക്ഷെ ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടത് അവരിതെനക്ക് തിരുനന ഇതിൻ്റെ കൂടെ ചെയ്തതാണ് അവർക്ക് തോട്ടം നല്ല പുഷ്ടിയായെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല, 1-2 പ്രാവശ്യം കാണാൻ ശ്രമിച്ചിട്ട് അവർ തമ്മസിച്ചിട്ടില്ല അവരുടെ കൃഷിത്തോട്ടം. അപ്പം എന്നല്ലേ ആരെങ്കിലും ചെയ്ത് സക്സസ് ആയത് എങ്ങനെയെന്ന് കണ്ടെങ്കിലല്ലേ നമുക്കും അതേണക്കൊന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടവ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിത ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഭാരതകൃഷ്ണൻ, വർക്കല.